നമസ്കാരം കോഴിഫിഷ് ഹൗസ് കേരളയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഗ്ലാസ്സിൽ നമ്മുടെ അക്വേറിയത്തിൽ ഫിഷിനെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഗ്ലാസ് അക്വേറിയത്തിൽ കോഴിഫിഷിനെ വളർത്താൻ പറ്റും എന്നുള്ളത്, അതിനെക്കുറിച്ചല്ല ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ പോണ്ടിലും ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ് വെക്കുന്ന നമ്മുടെ പോണ്ടിൽ ഗ്ലാസ് സൈഡിൽ ഗ്ലാസ് വെക്കുന്നവർ വെച്ചിട്ടുള്ള പിന്നെ പോണ്ടുകളുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കൂടുതൽ വലിച്ചു വാരി പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കോയിഫിഷ് സാധാരണ എന്താണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, കണ്ടല്ലോ, കാണുന്നില്ലേ ഇതിൻ്റെ ഓരോരോ ഇത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ കോയിഫിഷിനെ നമ്മുടെ മനസ്സിലേക്ക് അട്രാക്റ്റീവ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സാധാരണ പോണ്ടുകളൊക്കെ ഉണ്ടാക്കാറ്. പോണ്ട് ഫിഷ് ആണ് കോയിഫിഷ് എന്ന് പറയുന്നത്, അക്വേറിയം ഫിഷ് അല്ല ആദ്യമേ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോണ്ടിലൊക്കെ വളർത്തുന്നത് പോലെ തന്നെ അങ്ങനെ വളർത്താം, വാങ്ങും ചെയ്യാം കോയിഫിഷിനെ. എന്നാൽ ഗ്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങേണ്ടത് ഇതിൻ്റെ ഇതേപോലെ കാണുന്ന സൈഡ് വ്യൂ ആ നോക്കണം ഫിഷിൻ്റെ, കണ്ടല്ലോ. ഇപ്പം ചില ആളുകൾക്ക് പറയലില്ലേ വരച്ച വര പോലെയാണ് എന്നൊക്കെ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സൈഡിലും കളറുള്ള ഫിഷിനെയാണ്, മാർക്കിംഗ് ഉള്ള പാറ്റേണൊക്കെ ഉള്ള ഫിഷിനെയാണ് നമ്മൾ വാങ്ങേണ്ടത് സൈഡിൽ, കണ്ടല്ലോ. ഇതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഇതിൽ കാണിച്ച പോലെ, അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നമുക്ക് ഇതിന് അതിൻ്റെ വ്യൂ കിട്ടും. ഇനി ഞാൻ ഒരു സൈഡ് വ്യൂ ഇല്ലാത്ത ഒരു ഫിഷിനെ ഞാൻ ഇതിലിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് ഉദാഹരണം ഈ ഫിഷിനെ നോക്കാം. ഇതുണ്ട്, ഇത് സൈഡിൽ നിന്ന് ഒരു അട്രാക്റ്റീവും എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നത് അറിയില്ല. അതേപോലെ തന്നെയാണ് ഇതൊന്നും മറ്റൊന്നും ഉണ്ടാവും, കാണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ നോക്കി ഉണ്ടോ, എന്ത് ഭംഗിയുള്ള ഫിഷാണത്, ഉണ്ടോ. ഇതാണ് ആ സൈഡിൽ നിന്ന് ഈ ഫിഷ് ഉണ്ടോ, അതേപോലെ ഇത് ഉണ്ടല്ലേ മുകളിൽ നിന്നുള്ള വ്യൂ. ഇനി ഇതിൻ്റെ സൈഡ് നോക്കിയാൽ നിങ്ങൾ ഉണ്ടല്ലേ, ഒരു പാറ്റേണുമില്ല, ഒരു ഇതുമില്ല. ഓക്കെ, മറ്റേത് അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വ്യൂ നോക്കിയേ ഉണ്ടല്ലേ, ഇതൊരു പുതിയ വെറൈറ്റിയിൽ പെടുന്നതാണ്, ഉണ്ടോ. അത് ഞാൻ ഇതിലിപ്പോൾ നോക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഉദാഹരണം, ഈ രീതിയിലുള്ള ഫിഷിനെ സൈഡിൽ നിന്ന് കാണുമ്പം അതിൻ്റെ പാറ്റേണൊന്നും ഇല്ലാത്തതിനെ നമ്മൾ വാങ്ങരുത്. ഗ്ലാസ് നമ്മുടെ പോണ്ടിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഗ്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ. ഇതും അതേപോലെയാണ് ഇല്ല, ഈ ഫിഷാണ് പറയുന്നത്. ഓക്കെ, നേരെ മറിച്ച് നോക്കിയത്, കാരണം ഗ്ലാസ് ഇട്ടിട്ടുള്ള പോണ്ടുകളിലൊക്കെ തന്നെ മുകളിൽ നിന്നുള്ള വ്യൂ അല്ല കിട്ടുക, സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫിഷിനെ വാങ്ങുമ്പോൾ അത് എവിടെ നിന്നായാലും ഗ്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ പാറ്റേൺ സൈഡിലും ഉള്ള ഫിഷിനെ സെലക്ട് ചെയ്ത് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ കോയിഫിഷിനെ വാങ്ങുമ്പോൾ കച്ചവടക്കാർ തരുന്നതിനല്ല നമ്മൾ വാങ്ങേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളായിരിക്കണം പ്രത്യേകിച്ച് കോയിഫിഷിൻ്റെ കാര്യത്തിൽ വാങ്ങേണ്ടത് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് ഫിഷിനെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത്. നമ്മൾ പിടിച്ച് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കാറ്. അവർക്കതിൽ നിന്ന് പിന്നെ നമ്മൾ ഉദാഹരണം ഒരു 10 ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 or 15 പിടിച്ച് കാണിച്ച് കൊടുക്കും അവർക്ക്. എന്നിട്ട് അവർക്കതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി വേറെ ഇട്ട് കൊടുത്ത് വേറെ
പിടിച്ച് വീഡിയോ കൂട്ടിത്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഗ്ലാസ് ഒക്കെ പിന്നെ നമ്മുടെ പോണ്ടിന് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽട്രേഷന് പക്കയായിരിക്കണം. നല്ല രീതിയിലുള്ള ഫിൽട്രേഷനാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് വെച്ചതിൻ്റെ ഫിഷ് ആ ഗുണം കിട്ടുള്ളൂ, ഫിഷിന് ആ സൈഡിൽ നിന്നുള്ള അട്രാക്റ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം നല്ല രീതിയിലുള്ളൊരു ഫിൽട്രേഷൻ ആയിരിക്കണം ഗ്ലാസ് വെച്ചിട്ടുള്ള പോണ്ടിൽ വെക്കേണ്ടത് നമ്മൾ. ഇത്തരം കാര്യങ്ങളാരും തന്നെ കോഴി ഫിഷിനെ വാങ്ങുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ചില കാര്യങ്ങൾ നോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വരുമ്പോൾ ആണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.